ഇടുക്കി ഡാം തുറക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന് ഭയമാണ്, 2018 ആ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഇതുവരെയുള്ള സ്ഥിതിവിശേഷങ്ങൾ വിലയിരുത്തുമ്പോൾ. ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ വൈദ്യുതമന്ത്രി കെ കെ കൃഷ്ണൻകുട്ടി സാറ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. എന്ത് തോന്നുന്നു, കാരണം പൊതുവേ കേരളത്തിന് ഇടുക്കി തുറക്കുമ്പോൾ ഒരു പേടിയാണ്, ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി. യാതൊരു പേടിക്കാനുള്ള ഇപ്പോൾ ഒരു സ്ഥിതിയും നമ്മുടെ കയ്യിലില്ല. ഇപ്പം എന്താ വെച്ചാലും ഇപ്പോൾ കഴിഞ്ഞ ഫ്ലഡ് സമയത്ത് 10 മീറ്ററാണ് നമ്മുടെ ആലുവയിൽ ഉള്ള ഹൈറ്റ് വന്നത്. നമ്മൾ വാർണിംഗ് ലെവല് പറഞ്ഞത് 9 ആണ്. 9 കഴിഞ്ഞാലേ അപകടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3.15 ഉള്ളൂ. ഇപ്പോൾ ഈ ഇടുക്കി ഇപ്പോൾ തുറന്നാൽ അവിടെ 4.25 വരും. അപ്പോൾ വിഷമമില്ലല്ലോ. ഈ കണക്കുകൊണ്ട് തന്നെ ഞാൻ പറയണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല, സാങ്കേതികമായി അവിടെ ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാർ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നമുക്ക് യാതൊരു പേടിക്കാനുമില്ല. 9 മീറ്റർ വരെ നമുക്ക് വരുന്നതിൽ പ്രശ്നമില്ല. അപ്പം ഇപ്പോൾ ഇത് തുറന്ന് വിട്ടാൽ തന്നെ 4.25 വരുന്നുള്ളൂ. വെറുതെ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്ര ദിവസം ഈ ഷട്ടർ ഉയർത്തി വയ്ക്കും? ഇല്ല, അത് ഉയർത്തി വയ്ക്കുന്ന ദിവസമല്ല, ആവശ്യകത എത്രയുണ്ട്. നമ്മുടെ റൂൾ കർവ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിദഗ്ധന്മാർ കൂടിയിട്ടുണ്ടാക്കിയിട്ട് റൂൾ കർവ്. ആ റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഓപ്പറേഷൻ നടക്കുള്ളൂ. റൂൾ കർവ് പ്രകാരം ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ 2018 ഓപ്പൺ ചെയ്ത് 2401 ഇപ്പം ഇന്നിപ്പോൾ 2398 ഉണ്ട് 6 മണിക്ക്. ഇപ്പോൾ റൂൾ കർവ് പ്രകാരം 2399.39 നാളെ ആകും, അല്ല മറ്റന്നാളാകും. അത്രേ വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ തുറന്നത് എത്രയ്ക്കാം? നമ്മൾ തുറന്നത് 2008 ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പേടിക്കാനുള്ള ഒരു വിഷമമില്ല. അതോടൊപ്പം തന്നെ വേറൊരു ഭാഗം കൂടി നിങ്ങൾ കാണണം. 1 അടിയിലെ വെള്ളം നഷ്ടപ്പെട്ടാൽ എത്ര നമുക്ക് നഷ്ടപ്പെടും? 10 കോടി രൂപ പോകും അല്ലേ. പക്ഷേ ഒരാളുടെ ജീവനാണ് വലുത്, 10 കോടി അല്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ വ്യൂ. അതിനനുസരിച്ചുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഞങ്ങളല്ല അത് കൺട്രോൾ ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാർ അവരുടെ സാങ്കേതിക വിദഗ്ധന്മാരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് അത്. രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കേണ്ടതല്ല അത്, അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥന്മാർ ഈ ഫ്ലഡ് സമയത്ത് അവർ ഓരോരുത്തരും, ഇത് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ സ്ഥലത്തും എല്ലാവരും വളരെ ആത്മാർത്ഥമായി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലഡ് വന്നു എന്ന് തോന്നാത്ത രീതിയിൽ അവരത് കൈകാര്യം ചെയ്തിട്ട്. അവർ പ്രത്യേകം ഈ സമയത്ത് ഞാനിതൊരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു വൈദ്യുത പ്രതിസന്ധിയുടെ കാലയളവാണോ? വരാനിരിക്കുന്നത് ഒരു വൈദ്യുത പ്രതിസന്ധിയുടെ കാലയളവാണോ? ആണല്ലോ, ഒരു സംശയമില്ലല്ലോ. ആണെന്ന് വെച്ചാൽ കൽക്കരിയുടെ ക്ഷാമം ഇപ്പം ചൈന നിന്നില്ലേ, നമ്മൾ കൽക്കരി ക്ഷാമം ഇങ്ങനെ ആയില്ലേ, നമുക്ക് എന്താ വേറെ വഴി? ഇപ്പോൾ സോളാറിൽ വരും, സോളാറിൽ വന്നാൽ രാത്രി എന്ത് ചെയ്യും നമ്മൾ? സ്റ്റോറേജിൻ്റെ സിസ്റ്റം ഒന്നുമില്ലല്ലോ. വിൻഡിന് നമുക്ക് കേരളത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, ഒന്ന് രാമക്കൽ മേഖലയിലും ഒന്ന് അട്ടപ്പാടി മേഖലയിലും പാലക്കാട്ടിൽ കുറച്ച് സ്ഥലത്തും. ബാക്കിയൊന്നും വിൻഡ് നമുക്ക് സ്കോപ്പില്ല. പിന്നെ നമുക്കുള്ളത് സോളാറാണ്, പുറത്തുനിന്ന് മേടിക്കാനൊക്കെ സൗകര്യം. പക്ഷേ പീക്ക് അവറിൽ എന്ത് ചെയ്യും? പീക്ക് അവറിൽ ഏറ്റവും നല്ലത് ഹൈഡ്രൽ പ്രോജക്റ്റാണ്. ഹൈഡ്രൽ പ്രോജക്റ്റ് ഒന്ന് ചെറുതായിട്ട് തുടങ്ങിയാൽ പിറ്റേ ദിവസം വിവാദം ഉണ്ടാവും അല്ലേ. ഇതല്ലാതെ വേറെ എന്താ രക്ഷ പറയും? ഈ വെള്ളമൊഴുക്ക് എത്രമാത്രം നമ്മുടെ വൈദ്യുത പ്രതിസന്ധിയിലേക്ക് നയിക്കും? അത് ഞാൻ പറഞ്ഞല്ലോ, 1 അടി താന്നാൽ ഉണ്ടാകുന്ന നഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഇടുക്കിയിലെ. അപ്പോൾ അത് നമ്മൾ നോക്കി കൺട്രോൾ ചെയ്ത് അത് ഉദ്യോഗസ്ഥന്മാർ തന്നെ നിയന്ത്രിക്കും. അങ്ങനെയാണ്. അതല്ലാണ്ട് നമ്മൾ പൊളിറ്റിക്കലായിട്ട് തീരുമാനം എടുക്കേണ്ടതല്ല, സാങ്കേതികമായി എങ്ങനെ തീരുമാനം എടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം തുറന്നാൽ ആലുവയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നോക്കും. അപ്പോൾ ആലുവയിലുള്ള ദോഷം, ആലുവയിൽ 9 മീറ്റർ വരെ നമുക്ക് വാട്ടർ ലെവൽ ഉയർത്തുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പം 4.25 ഈ ഇടുക്കി തുറന്നാലും വരുള്ളൂ, അതുവരെ നമുക്കതിന് പ്രശ്നമില്ല. അത് നോക്കിയിട്ട് അവർ ഇവിടെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യും. ഇടമലയാറും കൂടി തുറന്നിട്ടാണ് കേട്ടോ. മഴയും കൂടെ കണക്കുകൂട്ടിയായിരിക്കും. ആ മഴയും കൂടി ഇല്ല, മഴ കണക്കുകൂട്ടുക വെച്ചാൽ മഴ പെയ്താലല്ലേ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും. ഇപ്പോൾ കാലാവസ്ഥ പ്രവചനമൊക്കെ
നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ വരുന്നത്. ഓരോ സ്ഥലത്ത് പെയ്യില്ലാത്ത സമയത്ത് പെയ്യുന്നു, പെയ്യണം എന്ന് പറയുന്ന സമയത്ത് പെയ്യാത്തൊരു സ്ഥിതിയാണല്ലോ വരുന്നത്. അപ്പോൾ അത് നോക്കണം പ്രസന്റ് എന്താണ് ഫിസിക്കലായിട്ട് അവർ നോക്കിയിട്ട് അവർ ചെയ്യുന്നത്. മിഷൻ സക്സസ് ആയിരുന്നു, മിഷൻ സക്സസ് ആകണം, നിങ്ങളല്ലേ അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ മിഷന് നേതൃത്വം കൊടുക്കുന്ന ജലവിഭവ മന്ത്രിയും ഇടുക്കിയുടെ സ്വന്തം എം എൽ എയുമായ റോഷി അഗസ്റ്റിനും കൂടെ ചേരുകയാണ്. എന്തു തോന്നുന്നു, ഇപ്പോൾ ഒരു ആശ്വാസകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? തീർച്ചയായിട്ടും 2018 ഒരു ചിത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. രണ്ട് വിധത്തിലാണ് ഇതിനെ കാണേണ്ടത്. പ്രായോഗിക സമീപനം കൂടി ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുകയും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കവിഞ്ഞു വരികയും അതിശക്തമായ മഴ തുടരുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബോധ്യപ്പെട്ടു. അന്ന് 2401 നമ്മൾ ഡാം ഓപ്പൺ ചെയ്യുന്നത്. 2403 വരെയാണ് നമ്മൾ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഇപ്പോൾ 2398 തുറന്നിട്ടുള്ളത്. ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആശങ്ക, ഭീതി ഉണ്ടാകാതിരിക്കുക. ഇതിൻ്റെ കൂടുതൽ ദുരന്തഫലം അനുഭവപ്പെടുന്ന പ്രദേശം താഴേക്ക് ആലുവായാലും എറണാകുളത്തും ഇന്നലെയൊക്കെ ആ പ്രദേശത്തും എം എൽ എമാരും ജനപ്രതിനിധികളൊക്കെ ധാരാളം വിളിച്ചു, നിങ്ങൾ നേരത്തെ കുറച്ച് വെള്ളം ഒഴുക്കിക്കൂടെ, ഇത് ഞങ്ങളതിലല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ആലോചനകളും പഠനങ്ങളും എൻജിനീയേഴ്സും ഒക്കെ ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൂൾക്കാർ ഉണ്ടായിട്ടുണ്ട്, മന്ത്രി അത് സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ട് വരുന്ന ആശങ്കകളും കൂടി ഞങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കൂടെ ആലോചിച്ച് വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തലത്തിൽ തന്നെ മുഖ്യമന്ത്രി ഒരു യോഗം ചേർന്ന് ഇത്തരം തീരുമാനങ്ങളെടുത്തു. മന്ത്രിതലത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഡാം കുറേ വെള്ളം ഒഴുക്കി വിടുക, വരാൻ പോകുന്ന കാലാവസ്ഥയുടെ ഒരു സാഹചര്യം മഴ പെയ്തേക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, താഴേക്കും ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ വേണ്ടത് ജലം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പവർ കട്ടിലേക്ക് വന്നാലും പ്രശ്നമാകും. നമുക്കുള്ള ഏറ്റവും വലിയ സ്രോതസ്സിനെയാണ് നമ്മളിപ്പോൾ കുറച്ച് വെള്ളമാണെങ്കിലും ഒഴുക്കി വിടുന്നത്. പക്ഷേ അത് ജനങ്ങളുടെ ജീവനോ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കോ തടസ്സം വരുത്തത്തക്ക നിലയിലാകരുതെന്നുള്ളതുകൊണ്ടാണ് നേരത്തെ കൂട്ടി ജലം ഒഴുക്കിവിടുന്നത്. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻഫ്ലോയും നമ്മൾ ജനറേഷന് വേണ്ടി എടുക്കുന്ന ഡിസ്ചാർജും ഇപ്പോൾ ഒഴുക്കിവിടുന്ന വെള്ളവും തമ്മിലെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ജലനിരക്കുന്ന ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാതിരിക്കാൻ അത് നിജപ്പെടുത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മഴ പെയ്താലും ഇപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു, ഇൻഫ്ലോ കുറഞ്ഞിരിക്കുന്നു, ജനറേഷൻ വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ജനങ്ങൾക്കൊരാശങ്കയില്ല, ഒരു സേഫ് മെത്തേഡിലേക്ക് വരാൻ കഴിയും. ഇനി അതിരൂക്ഷമായ മഴയും മണ്ണിടിച്ചിലും ബഹളവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി കണ്ട ഒരു പ്രദേശം എന്ന നിലയിൽ സുരക്ഷാ പ്രവർത്തനം പോലും ചിലപ്പം അസാധ്യമാകുന്ന സാഹചര്യത്തിൽ ഡാമും കൂടി നമ്മളെങ്ങനെ ചിന്തിച്ച് വിഷമം ഉണ്ടാകേണ്ട സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ഒതുക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. ഈ മിഷന് നേതൃത്വം കൊടുത്ത രണ്ട് മന്ത്രിമാരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിൽ ഉള്ള അധിക വെള്ളം വരുന്ന 146 കഴിഞ്ഞാൽ നമുക്കിങ്ങോട് സ്പില് ചെയ്യും. അത് വരാതിരിക്കാനുള്ളൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ 1200 അവർ കൊണ്ടുപോയിരുന്നു, 1100 ക്യൂസെക്സ് ഇപ്പോൾ 2000 മേലെ ആക്കിയിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് മുല്ലപ്പെരിയാറിൽ കൂടെ അത് ഫില്ല് ചെയ്താൽ വരുന്ന അപകടം ഇടുക്കിയിലേക്കാണ് വരിക. അതൊരു നിയന്ത്രണ വിധേയമാക്കി ഇന്ത്യ തമിഴ്നാട് അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ രണ്ട് മന്ത്രിമാരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ഈ മിഷൻ വളരെ സക്സസ് ആണ്, കേരളത്തിനും ഈ ഡാമുകൾ തുറക്കുമ്പോൾ ജനങ്ങൾക്ക് വന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് രണ്ട് മന്ത്രിമാരും പറയുന്നു. എന്തായാലും പ്രത്യേകം നന്ദി രണ്ടുപേർക്കും. ഓക്കെ ഓക്കെ.